الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اعوذ بالله من الشيطان الرجيم افامن اهل القرى ان ياتيهم باسنا بياتا أن يأتيهم بأسنا بياتا وهم نائمون أفأمن أهل القرى أن يأتيهم بأسنا ضحى وهم يلعبون أفأمنوا مكر الله فلا يأمن مكر الله إلا القوم الخاسرون ومجدايا صدر مالي صدر الله عندي വിധിവിലക്കുകൾ മനസ്സിലാക്കി അത് പ്രകാരം ജീവിക്കണമെന്നാണ് ആദ്യമായി എല്ലാവരെയും ഉണർത്തുക. നമ്മളിൽ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം അത് അള്ളാഹുവിനോടുള്ള ഉത്തരവാദിത്തമാണെങ്കിലും നമ്മുടെ കുടുംബത്തിനോടും നമ്മുടെ സമൂഹത്തിനോടും രാജ്യത്തിനോടുമൊക്കെയുള്ള ഉത്തരവാദിത്തങ്ങളാണെങ്കിലും അവ നിർവഹിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മനസമാധാനം ചെറിയതൊന്നുമല്ല. അല്ലെങ്കിലോ ഞാൻ ചെയ്തില്ലല്ലോ, ഞാൻ അശ്രദ്ധമായി പോയല്ലോ, പറ്റിപ്പോയല്ലോ എന്ന ദുഃഖം എല്ലാവർക്കും ഉണ്ടാകും. അള്ളാഹുവിനോടുള്ള ബാധ്യത മറ്റു എല്ലാ ബാധ്യതകളും കൃത്യമായി നിർവഹിച്ച് ജീവിക്കുന്നതിലാണ് ജീവിതത്തിൻ്റെ സുഖവും സൗകര്യങ്ങളും ജീവിതത്തിൻ്റെ ആസ്വാദനവും ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ജീവിതത്തിൽ എപ്പോഴും മറ്റുള്ളവരെ അനുകരിക്കാനാണ് നമ്മളൊക്കെ ശ്രമിക്കുന്നത്. അവനെപ്പോലെ ഇരിക്കും വേണം, അവൻ്റെ സുഖം, അവൻ്റെ മറ്റു ജീവിത സൗകര്യങ്ങൾ. അതൊരു പക്ഷേ അള്ളാഹു നമ്മുടെയൊക്കെ മനസ്സിൽ ഊട്ടപ്പെട്ട ഒരു കാര്യമാണ്. ഒരു ചെറിയ വീട്ടിൽ താമസിക്കുന്നവന് മറ്റുള്ളവൻ്റെ വീട് പോലെ എൻ്റെതുമാവണം എന്ന് ആഗ്രഹിക്കുക എന്നുള്ളത് തെറ്റൊന്നുമല്ല. അത് നമ്മുടെ ജീവിതത്തിൽ ഊട്ടപ്പെട്ടതാണ് ഏത് കാര്യത്തിൽ. പക്ഷെ എപ്പോഴും നമ്മൾക്ക് മനസമാധാനം കിട്ടുക, അതുപോലെ നമ്മൾ നേർവഴിയിൽ ആയിത്തീരാൻ സഹായകമാകുക, നമ്മളെക്കാളും ചെറിയവരെ നോക്കല്ല, നമ്മളെക്കാളും സൗകര്യങ്ങൾ കുറഞ്ഞവരും ബുദ്ധിമുട്ടുകളും അനുഗ്രഹങ്ങളും ഇല്ലാത്തവരും കഷ്ടപ്പെടുന്നവരുമായ ആളുകളെ ശ്രദ്ധിച്ചാൽ നമുക്കല്ലാഹു നൽകുന്ന അനുഗ്രഹങ്ങളുടെ വലിപ്പം നമുക്ക് ബോധ്യപ്പെടും.
ആ ബോധ്യം നമ്മളെ നന്മയിലേക്കും ഒരു അശ്രദ്ധയിൽ നിന്ന് ബോധമുള്ള ഒരു ജീവിതത്തിലേക്കും നമ്മളെ നയിക്കും. പലപ്പോഴും ആശുപത്രി സന്ദർശിക്കുന്നവരാണ് നമ്മൾ, ആരെങ്കിലും രോഗികളെ കാണാൻ നമ്മൾ അന്വേഷിച്ചു നടക്കുന്ന രോഗിയുടെ റൂം, ഒരുപക്ഷെ ഒരുപാട് റൂമുകളുടെ മുമ്പിൽ കൂടി, ആശുപത്രി മുറികളുടെ മുമ്പിൽ കൂടിയാണ് നമ്മൾ നടന്നു പോവുക. അവിടെ നിന്നും ഇവിടെ നിന്നും കേൾക്കുന്ന രോദനങ്ങളും പ്രയാസങ്ങളും ആ രോഗികളുടെ ദുഃഖങ്ങളും നമ്മളവിടെ സന്ദർശിക്കുന്നില്ലെങ്കിലും നമ്മളൊന്ന് നെടുവേർപ്പെട്ടു പോകും. ആശുപത്രിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഓ കണ്ട് പോയിക്കൂടാ, വല്ലാത്ത വിഷമം തോന്നുന്നു, ആളുകളെ കൊണ്ട് നിറഞ്ഞ് അങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകുന്നു ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു, അങ്ങനെയൊക്കെ നമ്മൾ അനുഭവപ്പെടാറുണ്ട്. പക്ഷെ നമ്മളെ മറന്നു പോവാണ്. അത് പുറത്തിറങ്ങി നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് എത്തിയാൽ പ്രയാസങ്ങളുടെ ഓർമ്മകളും അനുഭവങ്ങളും നമ്മൾ മറന്നുപോയി നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു എന്നതാണ് ശരി. ആ മറവി ഇല്ലായിരുന്നുവെങ്കിൽ നമ്മൾക്കാർക്കും ഒന്ന് മനസ്സറിഞ്ഞ് ചിരിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. അത്തരം മറവി കൊണ്ടാണ് നമ്മൾ മനസ്സറിഞ്ഞൊരു ഭക്ഷണം പോലും കഴിക്കുന്നത്. അത്രമാത്രം ദുരിതങ്ങൾ നമ്മുടെയൊക്കെ ചുറ്റുഭാഗത്തുമുണ്ട്. പക്ഷെ നമ്മളതിൽ നിന്ന് ഗുണപാഠം പഠിക്കണം. അല്ലാഹു തആല ദുരിതങ്ങളിൽ ദുരിതങ്ങൾ കണ്ട് മനസ്സ് പഴുത്ത് വേദനിച്ച് നീറി നമ്മളും ദുരിതക്കായത്തിൽ ജീവിക്കാൻ അല്ലാഹു നമ്മളോട് റസൂല് കൽപ്പിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ ഗുണപാഠങ്ങൾ പഠിക്കണം. നിങ്ങളുടെ മുകളിൽ ജീവിക്കുന്ന ആളുകളെയല്ല നിങ്ങൾ നോക്കേണ്ടത്, നിങ്ങളെക്കാളും സുഖവും സൗകര്യങ്ങളുമുള്ള ആളുകളെയല്ല നിങ്ങൾ നോക്കേണ്ടത്. ഇത് പറഞ്ഞാൽ നോക്കി നിങ്ങൾ ഗുണപാഠം പഠിക്കേണ്ടത് അവരിൽ നിന്നല്ല. അതാണ് നോക്കാൻ നമ്മൾ കാണുന്നതും നമ്മൾക്ക് ചുറ്റുഭാഗത്തുമുള്ളതുമൊക്കെ നമ്മൾ നോക്കിപ്പോകാറുണ്ട്. പക്ഷെ നിങ്ങൾ ഗുണപാഠം പഠിക്കേണ്ടത് ഇലാമനുവലമിക്കും, നിങ്ങളെക്കാളും കുറഞ്ഞ താഴ്ന്ന അല്ലെങ്കിൽ അനുഗ്രഹങ്ങളും സുഖസൗകര്യങ്ങളും കുറവുള്ളവരെയാണ്. അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹത്തിന്റെ വലിപ്പം ചെറുതായി കാണാതിരിക്കാൻ താഴെയുള്ളവരെയാണ് നോക്കുക. നമ്മളൊക്കെ വ്യത്യസ്തങ്ങളാണ്. നമുക്കൊക്കെ മുകളിലുള്ളവരുണ്ട്, നമ്മൾക്കൊക്കെ താഴെയുള്ളവരുണ്ട്. നമ്മളിന്ന് ജുമാ കഴിഞ്ഞാൽ ഇൻഷാല്ലാ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോകും. നമ്മൾ ഉണ്ടാക്കി വെച്ച ഭക്ഷണങ്ങൾ നമ്മളെ മക്കളുടെ കൂടെ, ഭാര്യമാരുടെ കൂടെ, ഉമ്മാരെയും ഉപ്പാരുടെയും കൂടെ നമ്മൾ കഴിച്ച് ചിലരൊന്ന് വിശ്രമിക്കും, ചിലർക്ക് അത്യാവശ്യമുള്ള ആളുകൾക്ക് പോകാനുള്ളവർക്ക് പോകും. നമുക്കൊരു ഭീതിയില്ല. ജുമാ കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് പോകാലോ എന്നുള്ളൊരു ഭീതിയില്ല. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വയനാട്ടിലൊക്കെ ഉണ്ടായ സംഭവങ്ങൾ, ഒരു വയനാട് മാത്രമല്ല, വയനാട് എന്ന ഒരു ദുരന്ത ഭൂമി അവിടെ കൂടുതൽ വരികയും സോഷ്യൽ മീഡിയകള് അവിടെ തന്നെ അവരുടെ ക്യാമറ കണ്ണുകൾ ഫോക്കസ് ചെയ്യുകയും ചെയ്തപ്പോ നമുക്കിത് ലോകം അറിഞ്ഞു. എന്നാൽ എത്രയോ ദുരന്ത ഭൂമികൾ നമ്മുടെ പരിസരങ്ങളിലൊക്കെ ഉണ്ട്, നമ്മുടെ നാട്ടിന്റെ പരിസരങ്ങളിലുണ്ട്. ദുരന്തങ്ങൾ കയറി നടക്കുന്ന ആളുകൾ, ഉറങ്ങിക്കിടക്കുന്ന വീടുകൾ തകർന്നുപോയി, അന്യരുടെ വീട്ടിലേക്ക് പോയവർ, സ്കൂളിൽ പോയി താമസിക്കുന്നവർ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ, സ്കൂളിൽ വൃദ്ധന്മാരും കുട്ടികളും ഒക്കെയായിട്ടുള്ള ആളുകൾ സ്കൂളിൽ പോയി താമസിക്കുന്നവരുണ്ട്, പൊതു ഇടങ്ങളിൽ പോയി താമസിക്കുന്നവരുണ്ട്. കടലെടുത്ത് വീടൊക്കെ നശിച്ചു പോയി, ഇനി എങ്ങോട്ട് പോകും എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. എത്ര കാലം സ്കൂളുകളിൽ താമസിക്കും? എത്ര കാലം പഞ്ചായത്തും വില്ലേജും ഒരുക്കുന്ന ഷെഡുകളിലും സൗകര്യങ്ങളിലും താമസിക്കും? അതിനേക്കാളും ഭീകരമായി വയനാട് നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ നിന്ന് ഒരുപാട് മീഡിയകൾ, സോഷ്യൽ മീഡിയകൾ നമ്മളെ 24 മണിക്കൂറും അതിന്റെ ഭീകര മുഖങ്ങൾ കണ്ട് അതിന്റെ ഒരു ആസ്വാദനം പോലെ അത് പറഞ്ഞ് കാശാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നവരും അക്കൂട്ടത്തിലുണ്ട്. നമ്മൾക്ക് വേണ്ടത് അതിൽ നിന്ന് പാഠം പഠിക്കുന്നവരോടൊപ്പം അതിൽ കടപ്പാടമില്ലാതെ ജീവിക്കുന്ന എത്രയെത്ര, ഒരു ഗ്രാമം തന്നെ ഒലിച്ചുപോയി, എത്ര ആഗ്രഹങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. മക്കളെ കെട്ടിക്കാൻ കാത്തിരുന്ന ആളുകൾ, എല്ലാം തയ്യാറായിരുന്ന ആളുകൾ, മക്കൾക്ക് ജോലി കിട്ടുന്നത് പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകൾ, പഠിച്ചുണ്ടാക്കിയ സർട്ടിഫിക്കറ്റുകളെല്ലാം കടലാസിന്റെ പ്ലാസ്റ്റിക് ഉറയിൽ വെച്ച് സൂക്ഷിച്ചിരുന്ന ആളുകൾ, ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്ന ആളുകൾ, നമുക്കൊക്കെ ഇല്ലേ? അതൊക്കെ നമുക്കൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള പ്രതീക്ഷകൾ. പക്ഷേ ആ പ്രതീക്ഷകളൊക്കെ അറ്റുപോകുന്നത് നമുക്ക് എന്താണ് നിർഭയത്വം? അമിനു മക്കറല്ല,
അഫഅമിന അഹ്ലുൽ ഖുറ അയ യഅതിയഹും ബഅ്സുന ബയാതൻ വഹും നായിമൂൻ. അല്ലാഹു തആല ചോദിക്കുന്നുണ്ട്, മുർസലീങ്ങൾ വന്നിട്ട് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് സതുപദേശം നടത്തിയിട്ട് അതൊന്നും ഉൾക്കൊള്ളാതെ തോന്നിയതുപോലെ ജീവിച്ച ആളുകളോട്. സൂറത്തു ഇറാഫിലാണ് ആ കാര്യമുള്ളത്. അമ്പിയാക്കന്മാരും അവരുടെ സമൂഹത്തിന്റെയും ചരിത്രം പറഞ്ഞിട്ടാണ് അത് പറയുന്നത്. അഫഅമിന അഹ്ലുൽ ഖുറ അയ യഅതിയഹും ബഅ്സുന ബയാതൻ വഹും നായിമൂൻ. ഒരു ഗ്രാമവാസികൾ അഹ്ലുൽ ഖുറ, ഒരു നാട്ടിൽ താമസിക്കുന്നവർ നിർഭയത്വമുണ്ടോ? അവർക്ക് നിർഭയത്വമുണ്ടോ? അയ്യഹത്തിയഹും ബഹുസുനാവഹും നായിമൂൻ, ഉറങ്ങിക്കിടക്കുമ്പോൾ നമ്മുടെ ശിക്ഷ വരികയില്ല എന്ന്. അഫഅമിന അഹ്ലുൽ ഖുറ അയ്യഹത്തിയഹും ബഹുസുനാവഹും ളുഹൻ വഹും യൽഅബൂൻ. പട്ടാപ്പകൽ പച്ച പകൽ സമയത്ത് അവർ ഓടിച്ചാടി നടക്കുമ്പോ നമ്മുടെ ശിക്ഷ വരികയില്ലെന്ന് അവർക്ക് എന്താണ് നിർഭയത്വം എന്ന് അവരോട് ചോദിക്കുന്നുണ്ട്. അതായത് നേരെ ചൊവ്വെ ജീവിക്കാതെ തോന്നിയതുപോലെ അള്ളാഹുവിനെ മറന്നു ജീവിക്കുന്ന മനുഷ്യരോടാണ് പകൽ നിങ്ങൾക്ക് രക്ഷ കിട്ടുമെന്ന് ഉറപ്പുണ്ടോ? ആർക്കാണ് പറഞ്ഞത്? നേരം പുലർന്നാൽ വൈകുന്നേരമാകുമെന്ന് ഒരിക്കലും ഉറപ്പില്ല, ഉറപ്പിക്കണ്ട. വൈകുന്നേരമായാൽ നേരം വെളുക്കുമെന്നാരും ഉറപ്പിക്കേണ്ടതില്ല. നമുക്ക് രക്ഷാമാർഗങ്ങൾ സ്വീകരിക്കാം, പക്ഷേ ഉറപ്പില്ലെന്നാണ് അള്ളാഹു റസൂലും നമ്മളെ പഠിപ്പിക്കുന്നത്. പിന്നെ എന്താണ് ഉറപ്പുള്ളത്? ജീവിതം ഉറപ്പാണ്. ഇപ്പോൾ ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ട്. മരണം ഉറപ്പാണ്. എപ്പോഴെങ്കിലും നമ്മൾ മരിച്ചു പോകും. അപ്പോൾ നമ്മൾ വേണ്ടത് ഗുണപാഠങ്ങൾ സ്വീകരിക്കുകയാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വതഹവ്വുലി ആഫിയതിക വഫുജാഅത്തി നിഖ്മതിക വജമീഇ സഖതിക എന്ന കഴിഞ്ഞ പ്രാർത്ഥന നമ്മളൊക്കെ പഠിച്ചവരാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നിങ്ങളത് കേട്ട് കാണും. അള്ളാഹുവേ ഇനി അഊദു ബിക മിൻ സവാലി നിഅമതിക, പഠിച്ചവനെ ഇപ്പൊ കിട്ടിയ ഈ നിഅമത്ത് ഇത് ഇല്ലാതെയാകുന്നതിൽ നിന്ന് ഞാൻ എന്നോട് രക്ഷ തേടുന്നു. വതഹവ്വുലി ആഫിയതിക, ഇപ്പോൾ എഴുന്നേറ്റ് നടക്കാൻ എനിക്കുള്ള ഈ ആഫിയത്ത്, ഇരുന്നിട്ടാണെങ്കിലും നടന്നിട്ടാണെങ്കിലും വടികുത്തിയിട്ടാണെങ്കിലും പിടിച്ചിട്ടാണെങ്കിലും അതല്ലെങ്കിൽ മറ്റുള്ളവരുടെ സഹായത്തോടു കൂടിയാണെങ്കിലും ഇപ്പോൾ കിട്ടിയ ഈ ആഫിയത്ത് ഇല്ലാതെ അത് മാറി വരുന്നതിൽ നിന്ന് ഞാൻ എന്നോട് രക്ഷ ചോദിക്കുന്നു. ഓ ഫുജാഅത്തി നിഖ്മതിക, അപ്രതീക്ഷിതമായി അശ്രദ്ധമായി ജീവിക്കുമ്പോൾ അപ്രതീക്ഷിതമായി ദുരന്തങ്ങൾ പെട്ടെന്ന് വരുന്നതിന്റെ ആ അപകടത്തിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. വഅഊദു ബിക മിൻ ജമീഇ സഖതി, നിന്റെ കോപത്തിൽ നിന്ന് ഞാൻ രക്ഷ ചോദിച്ചിരുന്നു. പ്രകൃതി ദുരന്തങ്ങൾ ഒരുപക്ഷെ അള്ളാഹുവിന്റെ കോപമാകണമെന്നില്ല, പരീക്ഷണമാവാം. പലപ്പോഴും അമ്പിയാക്കന്മാർക്ക് ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ, എത്ര എത്ര ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട് അമ്പിയാക്കന്മാർക്ക്. കഷ്ടപ്പാടിന്റെ നെരിപ്പോടിൽ ജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയാതെ അള്ളാഹുവിന്റെ സഹായം ഇനി എപ്പോഴാണ് കാത്തിരിക്കേണ്ടത് എന്ന് പോലും റസൂലിനും സഹാബികൾക്കും ദുരന്ത ഭൂമിയിൽ എരിഞ്ഞ് അമർന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മുമ്പുള്ള അമ്പിയാക്കന്മാർക്കും ഉണ്ടായിട്ടുണ്ട്. 18 കൊല്ലം ഒരു വെള്ളം പോലും ഇറക്കാൻ വഴിയില്ലാതെ ദാരിദ്ര്യത്തിന്റെ കഷ്ടപ്പാടുകളോടുകൂടി, മരുന്ന് കുടിക്കാനില്ലാതെ ഭക്ഷണം കഴിക്കാനില്ലാതെ 18 കൊല്ലം ശരീരത്തിൽ നിന്ന് മാംസങ്ങൾ കഷ്ണം കഷ്ണമായി ഉതിർന്നു വീഴുന്ന മഹാരോഗത്തിന് അടിമപ്പെട്ടിട്ടുണ്ട് അയ്യൂബ് നബി അലൈഹിസ്സലാം. ദുരന്തങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും, അതൊരു ശിക്ഷയാവണം എന്നില്ല. പക്ഷെ ശിക്ഷയായി കൂടുന്നില്ല. ചില ദുരന്തങ്ങൾ ഒരു സമൂഹത്തിന്റെ ശിക്ഷയായിരിക്കാം. മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെ അനുയായികള് പരിധി വിട്ട് ജീവിച്ചപ്പോ അവർക്കുള്ള ശിക്ഷ കൊടുത്തിട്ടുണ്ട്. ഭൂകമ്പങ്ങളിൽ കൂടി, വെള്ളപ്പൊക്കങ്ങളിൽ കൂടി, അതുപോലെ തന്നെ പേമാരികളിൽ കൂടി, ഇടിമിന്നലുകളിൽ കൂടി ശിക്ഷ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അറിഞ്ഞുകൂടാ. അതല്ല, നല്ല നല്ല മനുഷ്യന്മാർക്ക് അല്ലാഹു തആല വലിയ വലിയ ശിക്ഷകൾ കൊടുത്തിട്ടുണ്ട്. ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അഹ്സനു അമല വല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ജീവിതവും മരണവും അല്ലാഹു തആല പരീക്ഷണമാണ് നമ്മുടെ. ആ പരീക്ഷണത്തിൽ ആരാണ് നല്ലത് ചെയ്ത് ജീവിക്കുന്നു എന്ന് അറിയാനാണ് ആ പരീക്ഷണം. അപ്പൊ പരീക്ഷണങ്ങളാവാം അല്ലെങ്കിൽ ശിക്ഷയാവാം, എന്തോ ആവട്ടെ, നമ്മൾ അത് പ്രവചിക്കുകയല്ല വേണ്ടത്. നമ്മൾ ആരെയും കുറ്റം പറയുകയല്ല വേണ്ടത്. പല ആളുകളും പഠിച്ചവനെ കുറ്റം പറഞ്ഞു. എന്താണ്, എവിടെയാണ് അല്ലാഹ്? പള്ളി പോലും
വെള്ളപ്പൊക്കത്തിലോ അല്ലെങ്കിൽ ഉരുൾപൊട്ടലിൽ തകർന്നിട്ട് പള്ളിയുടെ ഉടമയായ അള്ള എവിടെ പോയിരിക്കുകയാണ് എന്ന് പറയുന്നവരുണ്ട്. ഭരിക്കുന്ന കക്ഷികളുടെ കുറ്റമാണത് എന്ന് പറയുന്നവരുണ്ട്, അതല്ലെങ്കിൽ മറ്റുള്ളവരുടെ തെറ്റാണ് എന്ന് പറയുന്നവരുണ്ട്, മനുഷ്യന്റെ കൈക്രിയകളാണ് എന്ന് പറയുന്നു. ആവാം, അല്ലാതിരിക്കാം, ആരെയും കുറ്റം പറയുകയില്ല നമ്മൾ വേണ്ടത്. ജാഹിലിയ കാലത്ത് ആളുകൾ കുറ്റം പറഞ്ഞിരുന്നു, എന്ത് ദുരന്തമുണ്ടെങ്കിലും ഉമായി ഉലിക്കുനായില്ലെന്ന്. ഈ കാലമാണിതൊക്കെ, ഇന്ന നക്ഷത്രം കൊണ്ടാണ്, ഇന്ന ഞാറ്റുവേല കൊണ്ടാണ്, ഈ കാലക്കേടാണിത്, കാലക്കേട് എന്ന് പറഞ്ഞു പോകാൻ പാടില്ല. കാലം അള്ളാഹു നിയന്ത്രിക്കുന്നതാണ്. ലാത്ത സുബുദ്ദ, നിങ്ങൾ കാലത്തെ കുറ്റം പറയരുത്. കാലം നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ്, അവനാണ് ആ പിന്നെ കാലത്തിൽ ഓരോ കാലത്തും അതിൻ്റെതായ ആ വിഷമങ്ങളും. കാലത്ത് ഓരോ കാലത്തിന്റെയും രാപ്പലങ്കലുകൾ മാറ്റിമറിച്ചു കൊണ്ടിരിക്കുന്നത് അള്ളാഹുവാണ്. അതുകൊണ്ട് കാലത്തെ അല്ല കുറ്റം പറയരുത്. ഈ പരീക്ഷണത്തെ അതിജീവിക്കാനുള്ള വഴികൾ നമ്മൾ നോക്കുക എന്നതാണ് പരിഹാരം. ഒന്നാമതായിട്ടുള്ള പരിഹാരം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് പഠിച്ചവനോടുള്ള പ്രാർത്ഥന, അല്ലാഹുമ്മ റഹ്മതക അർജു ഫലാ തഖിൽനീ ഇലാ നഫ്സി തർഫതായി വഅസ്ലിഹ് ലീ ശഅനി കുല്ലഹു ലാ ഇലാഹ ഇല്ലാ അൻത. ഒന്നാമതായി മുൻകരുതൽ എടുക്കണം. ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ വരാതിരിക്കാൻ നമ്മൾ എന്ത് കാര്യത്തിലും, ഒരു വണ്ടി ഓടിക്കുമ്പോൾ മുൻകരുതലെടുക്കണം. ഞാൻ ഇങ്ങനെ പോയാൽ പെട്ടെന്ന് ഫുജാഅത്തു നഇമത്ത്, പെട്ടെന്ന് അപകടത്തിൽപ്പെട്ട് പോകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ മറ്റു എല്ലാ ജീവിത കാര്യങ്ങളിലും മുൻകരുതലെടുക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ച ജീവിതത്തിൻ്റെ ഒരു വഴിയാണ്. ഇത്ര ഹിജ്റ പോയപ്പോൾ, നബി ഹിജ്റ പോയപ്പോൾ താൻ നടന്നു പോകുന്ന ഒട്ടകത്തിന്റെ, താൻ യാത്ര ചെയ്യുന്ന ഒട്ടകത്തിന്റെ കാൽപ്പാടുകൾ മണലിൽ പതിഞ്ഞിട്ട് ആ കാൽപ്പാടുകൾ കണ്ട് ശത്രുക്കൾ പിന്തുടർന്നാലോ എന്ന് നേരത്തെ തന്നെ കണക്ക് കൂട്ടിയിട്ട് റസൂലുള്ള ഒരാളെ ഏൽപ്പിച്ചിരുന്നു. ഞങ്ങൾ നടന്നു പോകുന്ന വഴിയിലുള്ള ഒട്ടകത്തിന്റെ കാൽപ്പാടുകൾ കുഴി അടക്കാൻ വേണ്ടി, ഒട്ടകത്തിന്റെ കുഴിയൊക്കെ നല്ല അടച്ചാല് ഞങ്ങൾ പോകുന്ന വഴിക്ക് വരാൻ കാണും. അത്തരം മുൻകരുതലുകൾ ജീവിതത്തിന്റെ എല്ലാ കാര്യത്തും എടുക്കാൻ നമ്മൾ തയ്യാറാണ്. പഠിക്കുന്ന കുട്ടികൾ മുൻകരുതലെടുക്കണം, അപ്പൊ തന്നെ പഠിച്ചാലേ കാര്യം നടക്കുള്ളൂ. നമ്മളെ ജീവിതത്തിലൊക്കെ തന്നെ വെറുതെ അനാവശ്യമായി ദൂർത്തടിച്ച് തോന്നിവാസിയായി ജീവിച്ചിട്ട് അവസാനം ഞാൻ ഒന്നുകൂടി ദുനിയാവിലേക്ക് മടങ്ങിയെങ്കിൽ എനിക്ക് നന്നായി ജീവിക്കാമായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാത്തിനും അവനവനെ കൊണ്ട് കഴിയുന്ന മുൻകരുതലുകൾ എടുക്കുക. രണ്ടാമതായി നമ്മൾ പ്രാർത്ഥിക്കുക, അല്ലാഹുമ്മ റഹ്മതക അർജു, അല്ലാഹ് നിന്റെ കാരുണ്യമാണ് എനിക്ക് വേണ്ടത്. ഫലാ തഖിൽനീ ഇലാ നഫ്സി തർഫതായി, എന്റെ കാര്യം എന്നെ തന്നെ ഒരു കണ്ണിമ വിട്ടി എഴുന്നേൽക്കുന്ന സമയം പോലും എന്നെ ഏൽപ്പിക്കരുത്. എന്റെ എല്ലാ കാര്യങ്ങളും നീ നന്നാക്കി തരണം. ലാ ഇലാഹ ഇല്ല അൻത, ഇത് ചോദിക്കാനും പറയാനും നിനക്ക് മാത്രമേ കഴിയൂ. ആർക്ക് സാധിക്കുന്നു സഹോദരങ്ങളെ, ഇത്രയധികം പ്രയാസങ്ങൾ പെട്ടിട്ടുണ്ടായിട്ട് ഈ രാജ്യത്തിന്റെ എല്ലാ ടെക്നോളജിയും ഉപയോഗപ്പെടുത്തിയിട്ടും ഇന്നും പറയാൻ കഴിയുന്നില്ല എന്റെ മക്കൾ എവിടെയാണെന്ന്, എന്റെ മക്കൾ മകന്റെ തല എവിടെയാണ്, കാലെവിടെയാണ്, ഏത് പുഴയിലേ കൂടിയാണ് കാലൊഴുകി പോയത്. ഒരു ടെക്നോളജിക്കും പറയാൻ കഴിയുന്നില്ല, ഒരു ദുരന്ത നിവാരണ സേനക്കും തൽക്കാലം നമ്മളെ പോലെ തന്നെ അല്ലെങ്കിൽ കുറച്ചുകൂടി ഉള്ളിലിറങ്ങി ചെന്ന് സഹായിക്കാൻ കഴിയുമെന്നല്ലാതെ ഒരു പ്രവചനവും നടത്താൻ കഴിയുന്നില്ല. ഒരു സമൂഹം തൊഴിലാളികളായി ജീവിച്ചിരുന്ന ഒരു സമൂഹത്തിന്റെ മുമ്പിൽ നിങ്ങൾക്ക് ഇതാ രാത്രി ഒരു ദുരന്തം വരാൻ പോകുന്നു എന്ന് ആരും പ്രവചിച്ചില്ലല്ലോ. എന്തെല്ലാം റഡാറുകളും സൗകര്യങ്ങളും ടെക്നോളജികളും ഇവിടെയുണ്ട്, ആർക്കും സാധ്യമല്ല. പഠിച്ചവനല്ലാതെ ലാത്തക്കിൽ നീക്കിലാനും സീത്തറപ്പത്തായി കണ്ണിമ വെട്ടുന്ന സമയം പോലും പഠിച്ചവനെ എന്റെ കാര്യം നീ നോക്കണം, എനിക്ക് കഴിയില്ല. ലാ ഇലാഹ ഇല്ല അൻത, നിന്നോടെ എനിക്ക് ചോദിക്കാനുള്ളൂ. ഒരു മുദബ്ബിറുല്ലാലം, ലോകം മുഴുവനെ നിയന്ത്രിക്കുന്ന മുദബ്ബിറുകളുണ്ട് നാട്ടിൽ. മരിച്ചു കിടക്കുന്നവരും ജീവിച്ചിരിക്കുന്നതുമായ ഔലിയാക്കന്മാരും ബീവിമാരും സൈന്റുമാരും ജ്യോത്സ്യന്മാരും ഒക്കെ അവരെ കൊണ്ടാണ് ഈ ലോകം നിലനിൽക്കുന്നത് എന്ന് വിശ്വസിക്കുന്നു എല്ലാ മതവിശ്വാസികളും. ആരും സഹായിക്കാൻ വന്നില്ല, ആരും ഒന്ന് വിളിച്ചു പറഞ്ഞില്ല ദുരന്തങ്ങളുണ്ടെന്ന്. ദുരന്ത ഭൂമിയിൽ നിന്ന് ജാറങ്ങളിലേക്ക് എന്നും യാത്ര പോകുന്ന ആളുകളുണ്ടായിരുന്നു, അവരോട് പോലും ആ ഉലിയാക്കന്മാര് വിളിച്ചു പറഞ്ഞില്ല ദുരന്തമാണ്, പ്രയാസം സൂക്ഷിക്കണം കേട്ടോ എന്ന്. അപ്പോ ഒന്നുമില്ല, ലാ ഇലാഹ ഇല്ല അൻത, പഠിച്ചവനേ ഉള്ളൂ. ലാ മാനിയ ലിമാ അഅതൈത,
നീ തന്നത് തടയാനും ഉലാ മോത്തി അലിമാ മനോയൽ, നീ തടഞ്ഞത് തരാനും ആരുമില്ല. സഹോദരങ്ങളെ, ജീവിതത്തിന്റെ യഥാർത്ഥം ഇതാണ്. നമ്മളുടെ നന്മകൾ, നമ്മുടെ മുൻകരുതലുകൾ, നമ്മുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ, ഇതിന്റെ എല്ലാം അപ്പുറത്ത് റഹ്മാനായ തമ്പുരാൻ വിചാരിച്ചതെല്ലാം നടക്കും. ആ നടക്കുന്നതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാൻ, നമ്മുടെ സമൂഹം രക്ഷപ്പെടാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അഥവാ ആ ദുരന്തത്തിൽ പെട്ടുപോയാൽ അതിന് പരലോകത്തെങ്കിലും പഠിച്ചവനെ നന്മ തരണമേ. ഇവിടെ ഏതായിരുന്നാലും ദുരന്തഭൂമിയാണെങ്കിൽ ഞങ്ങൾക്ക് നാളെ പരലോക ജീവിതത്തിലെങ്കിലും ദുരന്തമാക്കരുത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ല നിലക്ക് ജീവിക്കുക എന്നത് മാത്രമാണ് കരണീയമായിട്ടുള്ളത്. ആ ഒരു ചിന്തയിലേക്ക് വരാൻ ഇത്തരം ഗുണപാഠങ്ങൾ നമുക്ക് സഹായകമാകണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ ഇത്തബഅഹു ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്, മഹനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, എന്താണ്? വമാ കാനല്ലാഹു യുഅദ്ദിബഹും വഅൻത ഫീഹിം വമാ കാനല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. സൂറത്തുൽ അൻഫാലിൽ ഈ ആയത്ത് ഇറങ്ങിയപ്പോ അവർക്കൊരു പൊരുൾ കിട്ടി, ഒരു സത്യം അവർ മനസ്സിലാക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുമ്പോൾ റസൂൽ തന്റെ കൺമുമ്പിൽ മുമ്പിച്ച് ഞങ്ങൾ ശിക്ഷിക്കപ്പെടുകയില്ല, ദുനിയാവിൽ വെച്ച് ദുരന്തത്തിൽ പെടില്ല, റസൂലുള്ളാഹിന്റെ ജീവിതമാകുന്ന ബർക്കത്ത്, റസൂലുള്ളാഹിന്റെ ഹയാത്ത് ഞങ്ങൾക്ക് കാവലാണ്. അമാനാൻ കാനലന അമാനാൻ, ഞങ്ങൾക്ക് രണ്ട് കാവലുണ്ടായിരുന്നു ജീവിതത്തിൽ. ഒന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. റസൂലുള്ളാഹി ജീവിച്ചിരിക്കുമ്പോൾ അതൊരു കാവലാണെന്ന് അള്ളാഹു ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. രണ്ടാമതായി രണ്ടാമത്തെ കാവൽ കാനലന അമാനാനി, ഞങ്ങൾക്ക് രണ്ട് കാവലുണ്ടായിരുന്നു അത് റസൂല്. റസൂല് മരിച്ചതോടുകൂടി 50% പകുതി കാവൽ നഷ്ടപ്പെട്ടു. രണ്ടാമതായി ബാക്കി നിൽക്കുന്നത് അള്ളാഹുവിനോട് പാപമോചനം തേടിക്കൊണ്ട് ജീവിതത്തിൽ വരുന്ന തെറ്റുകുറ്റങ്ങൾക്ക് പാപമോചനം നേടി അതിൽ നിന്ന് രക്ഷപ്പെട്ട് ജീവിക്കുന്ന കാലത്തോളം അള്ളാഹുവിന്റെ ശിക്ഷ ദുരന്തം വരികയില്ല എന്നാണ്. ആ അമാന് ഇന്നും യൗമുൽ ഖിയാമ വരെ നിലനിൽക്കുമെന്ന് കൂടി ആ സഹാബിമാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിങ്കലേക്ക് നമ്മൾ തിരിച്ചു പോവുക, നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കുക, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. നമ്മളെ മടിയിലിരിക്കുന്ന, നമ്മുടെ മാതാവിന് നമ്മുടെ സഹോദരിമാരുടെ മുലപ്പാല് കുടിക്കുന്ന മക്കളെ പോലെയുള്ള മക്കൾ, അവരുടെ കയ്യേ കിട്ടിയുള്ളൂ, കാല് കിട്ടിയിട്ടില്ല, തല കിട്ടിയിട്ടില്ല. എത്ര വൃദ്ധന്മാർ നമ്മൾ ആദരിച്ച് ബഹുമാനിച്ച് നമ്മൾ പരിചരിക്കുന്ന മാതാപിതാക്കൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, അവർക്ക് നഷ്ടപ്പെട്ടു പോയി. നമുക്കെല്ലാവർക്കും നഷ്ടമാണ്. ജാതിയില്ല, ദുരന്തങ്ങൾക്ക് പ്രയാസങ്ങൾക്ക് ജാതിയും മതവും വർഗവും പാർട്ടികളും ഇല്ല. മനുഷ്യരാണ്. മനുഷ്യരുടെ വേദനയിൽ നമ്മൾ പങ്കുചേരണം. അവർക്ക് വേണ്ടി, ആ മരിച്ചുപോയവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അള്ളാഹുവിന്റെ റസൂൽ ഇത്തരം ദുരന്ത മരണങ്ങളിൽ മരിച്ചുപോയ വിശ്വാസികൾക്ക് ഒരു 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 വാഗ്ദാനം നൽകിയിട്ടുണ്ട്. എന്താണ്? അൽ ഹരീഖു ശരീദ്, വെള്ളത്തിൽ മരിച്ചുപോയ, പെട്ടെന്നുള്ള വെള്ളപ്പൊക്കത്തിൽ മരിച്ചുപോയവർ രക്തസാക്ഷികളാണ്. അവർക്ക് ശരീദുകളുടെ കൂലി കിട്ടുമെന്ന് അത് സമാധാനിപ്പിക്കാം നമുക്ക് അവർക്ക് വേണ്ടി. എന്നാലും ആ കുടുംബങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ആ കുടുംബങ്ങളെ പരിരക്ഷിക്കാൻ നമ്മൾ വേണ്ടത് ചെയ്യണം. എല്ലാ മനുഷ്യരും ജാതി മത മത വർഗ ഭേദമില്ലാതെ എല്ലാവരും സഹായ ഹസ്തങ്ങൾ നീട്ടുകയാണ്. വയനാട്ടിലേക്ക് മാത്രമല്ല, നാടിന്റെ എല്ലാ ഭാഗത്തും സോഷ്യൽ മീഡിയകളുടെ കണ്ണിൽപ്പെടാത്ത ദുരന്തങ്ങൾ ചുറ്റുഭാഗത്തുമൊക്കെയുണ്ട്. എല്ലാവരെയും നമ്മളെ കൊണ്ട് കഴിയുന്നത്ര പുനരവധിവസിപ്പിക്കണം. സഹോദരങ്ങളെ, എന്നും പിരിവാണ് നമ്മളെ പള്ളികളിലൊക്കെ. എന്നാലും അത് ആ രൂപത്തിൽ കാണാതെ നല്ലൊരു സഹായം ഇന്ന് ഈ വെള്ളപ്പൊക്കം കൊണ്ട് ദുരിതമനുഭവിക്കുന്ന ആളുകളുടെ ആ പുനരധിവാസത്തിന് വേണ്ടി നമ്മൾ ഒരിക്കലും അവിടെ ചെന്ന് കൊണ്ടുപോയി ബാനർ കെട്ടി ഇത്ര കൊടുത്തു എന്ന് പ്രഖ്യാപിക്കാനല്ല. നമ്മളൊരു ഫണ്ട് രൂപീകരിച്ചിട്ടുണ്ട്, അത് അതിനല്ല. സംസ്ഥാന വ്യാപകമായി നമ്മൾ മത രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ രൂപീകരിച്ച ഫണ്ട് ഇന്നും നാളെയും ഒരാഴ്ചയും രണ്ടാഴ്ചയും കഴിഞ്ഞാൽ ഈ സർക്കാർ മീഡിയകളിൽ അവരിൽ നിന്ന് പോകും.
ആരും ഹെലികോപ്റ്ററിൽ വരാനുണ്ടായിരിക്കുകയില്ല. അവർക്ക് അനുവദിച്ച പണം പോലും ചുവപ്പ് നാടകളുടെ കെട്ടിൽ കടന്ന് കഷ്ടപ്പെട്ട് ആർക്കും കിട്ടാതെ പോകും. കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ അതെന്തോ ആയിപ്പോകും. പിന്നീട് ഈ പാപങ്ങൾ കയ്യും കാലും ഇല്ലാതെ ആശുപത്രികളിലും ദുരിതക്കയങ്ങളിലുമായിരിക്കും. അവർക്ക് പുനരധിവസിപ്പിക്കാൻ നമ്മൾ കൃത്യമായി ബോധപൂർവം അവരുടെ ജീവിതത്തിന് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു സഹായം നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നിങ്ങളെ കൊണ്ടാവുന്ന പരമാവധി നിങ്ങൾ സഹായം, ഈ പള്ളിയുടെ സ്ത്രീകളുടെ ഭാഗത്തും ഇവിടെയും ബാർകോഡുകൾ ഒട്ടിച്ചിട്ടുണ്ട്. നിങ്ങളെ കൊണ്ടാവുന്നത് ബാർകോഡുകളിൽ കൂടി നിങ്ങൾ അയക്കുക. അത് എട്ടേന്റെ അടുത്ത് എത്താനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതല്ലെങ്കിൽ ഒരു പാട്ടപ്പിരിവും പെട്ടിപ്പിരിവും എന്നാവാതെ നമ്മുടെ ബക്കറ്റിലും പെട്ടികളിലുമായി ഇന്ന് നിങ്ങൾ സഹായിക്കുക. ഇന്ന് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ അത് എത്തിക്കാൻ നമ്മൾ ആരെയെങ്കിലും നിങ്ങൾ ബന്ധപ്പെടുക. എന്നിട്ട് പരമാവധി ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക. ആകാശത്തിലുള്ളവൻ നമ്മളോട് കരുണ കാണിക്കും. അങ്ങനെ കാരുണ്യ ദാനധർമ്മങ്ങൾ കൊണ്ട് കഷ്ടപ്പാടുകൾ നമ്മിൽ നിന്നും നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്നും അകറ്റാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതോടൊപ്പം അള്ളാഹുവിലേക്ക് തിരിച്ചു പോവുകയും നമ്മളൊക്കെ ദുർബലന്മാരാണെന്ന ചിന്ത ഒരു പുനർജീവിപ്പിക്കുകയും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ട് പഠിച്ചവന്റെ മാർഗത്തിലേക്ക് ഒരടിയെങ്കിലും മുന്നോട്ട് വെക്കുകയും ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. കഷ്ടപ്പെടുന്ന കുടുംബങ്ങൾക്ക് അള്ളാഹു തആല സമാധാനവും ശാന്തിയും നല്ല ജീവിതവും നൽകി അവരുടെ മനസ്സിനെ അള്ളാഹു തആല തണുപ്പിക്കുമാറാവട്ടെ. മരിച്ചുപോയ ആളുകൾക്ക് അള്ളാഹു തആല പരലോക വിശ്വാസമുള്ളവർക്ക് ആ പരലോകം രക്ഷപ്പെടുത്തി കൊടുക്കുമാറാവട്ടെ. അല്ലാത്തവർക്കും അവരുടെ കുടുംബങ്ങൾക്ക് അല്ലാഹു ശാന്തിയും സമാധാനവും നൽകുമാറാവട്ടെ. ഇത്തരം ദുരന്തങ്ങളിൽ നിന്ന് നമ്മളെ എല്ലാവരെയും അല്ലാഹു തആല കാത്ത് രക്ഷിക്കുമാറാവട്ടെ. നന്മ ചെയ്ത് ജീവിച്ച് ദുഃഖമില്ലാതെ ഖേദമില്ലാതെ ജീവിതത്തിനെ സന്തോഷകരമായി അവസാനിപ്പിക്കാനുള്ള നല്ല ആയുസ് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കെല്ലാം നൽകുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين برحمتك يا ارحم الراحمين.